പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മണ്ഡലത്തിലുള്ള യു ഡി എഫ് ഭരിക്കുന്ന പറവൂർ നഗരസഭ നവകേരള സദസ്സിന് ഫണ്ട് അനുവദിച്ചു. ഈ മാസം 13 ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് 100,000 രൂപ അനുവദിച്ചത്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു. റിനു, കെ പി സി സിയുടെ നിർദ്ദേശം അതേപടി അനുസരിക്കണമെന്നായിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ നഗരസഭകൾക്കും ഒപ്പം തന്നെ പഞ്ചായത്തുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു നഗരസഭ ഇതാ നവകേരള സദസ്സിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അജി, വലിയ പ്രതിഷേധം പ്രതിപക്ഷത്ത് നിന്ന് ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന പറവൂർ നഗരസഭയിൽ ഈ മാസം 13 ചേർന്ന കൗൺസിൽ യോഗത്തിൽ നവകേരള സദസ്സിന് ഫണ്ട് അനുവദിച്ചത്. 100,000 രൂപയാണ് ഫണ്ടായിട്ട് നവകേരള സദസ്സിന്റെ സംഘാടനത്തിനായി അനുവദിച്ച് നൽകിയത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടുന്നത് ഐക്യകണ്ഠേനയായിരുന്നു ഈ ഒരു തീരുമാനം. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിൽ ഇത്തരം ഒരു പ്രതിഷേധം കൂടി നിലനിൽക്കുമ്പോൾ ഒരു രീതിയിലും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഈ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം, ഫണ്ട് അനുവദിച്ചു എന്നുള്ള ഒരു വിവരം ലഭിച്ചതിന് ശേഷം, ഡി സി സിയിൽ നിന്നൊരു കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും തുക കൈമാറാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ കൗൺസിൽ യോഗത്തിൽ ഐക്യകണ്ഠേന മിനിറ്റ്സിൽ എടുത്തൊരു തീരുമാനം അത് ഇനി നൽകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പറവൂർ മണ്ഡലത്തിലെ ഒരു നഗരസഭ കൂടിയാണ്, പ്രതിപക്ഷ നേതാവിന്റെ നഗരസഭ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മണ്ഡലത്തിലെ ഒരു നഗരസഭ, അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷത്തിനേറ്റ ഒരു തിരിച്ചടി എന്നുകൂടി വേണമെങ്കിൽ പറയാം. കാരണം അതിശക്തമായിട്ടുള്ളൊരു പ്രതിഷേധവുമായി നവകേരള സദസ്സിനെതിരെ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു നഗരസഭയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. അജി, ശരി. റിനു ശ്രീധർ. നവകേരള സദസ്സിന് പണം അനുവദിച്ചതിൽ കോന്നി പഞ്ചായത്ത് പ്രസിഡന്റിനോടും തിരുവല്ല നഗരസഭാ ചെയർപേഴ്സണിനോടും പത്തനംതിട്ട ഡി സി സി വിശദീകരണം തേടി. ഇരുതദ്ദേശ സ്ഥാപനങ്ങളിലെയും യു ഡി എഫ് അംഗങ്ങൾ വിയോജനക്കുറിപ്പും നൽകിയിട്ടില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. പണം തിരിച്ചുപിടിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ഡി സി സി പ്രസിഡന്റ് അറിയിച്ചു. ഇപ്പൊ അടിയന്തരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൊടുത്ത കാര്യങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ്. അതിനാണ് അടിയന്തര ബ്ലോക്ക് പഞ്ചായത്ത് കൂടാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി നാളെ തന്നെ കൗൺസിൽ യോഗം കൂടാനും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസംഗം. കൊച്ചിയിൽ കെ എസ് യു മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് അധിക്ഷേപ പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രി കൊലപാതകിയാണ് എന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് മുന്നിലേക്ക് വന്നാൽ ഭയപ്പെട്ടു പോകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി, കരിങ്കൊടിയെ ഭയമാണെങ്കിൽ രാജി പോകണോ നാണം കെട്ടവനെ? രാജിവെച്ച് പോകണം,